ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കൊറിയൻ ചിത്രത്തിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് പറയാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ടാബ് പോലുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമയും തീർച്ചയായും ഇഷ്ടപ്പെടും. ഒരു ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവിൽ നിന്ന് വിവാഹശേഷം അത്തരം ഒരു ബന്ധമോ തൃപ്തിയോ ലഭിക്കാത്തതിനാൽ അവൾ അവളുടെ വഴിതേടി സ്വയം ഇറങ്ങിത്തിരിക്കുന്നു. വികാരങ്ങളെ പിടിച്ചു നിർത്താനാവാതെ കഥയിലെ ഹീറോയിൻ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. സിനിമ ആരംഭിക്കുമ്പോൾ ഹീറോയിൻ അവളുടെ വികാരത്തെ പിടിച്ചു നിർത്താൻ കഴിയാതെ ഉറക്കത്തിൽ ആർക്കൊപ്പമോ പണി നടത്തുന്നതായി സ്വപ്നം കാണുന്നു. അതോടൊപ്പം കൈകൾ ശരീരത്തിലൂടെ ഓടി നടക്കാനും തുടങ്ങി. ശേഷം അവൾ ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നു. തൊട്ടടുത്ത് തന്നെ ഹീറോയിന്റെ ഭർത്താവ് സുഖനിദ്രയിലായിരുന്നു. ഹസ്ബൻഡിനെ ജോലിയാണ് വലുത്. എത്ര വൈകി ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാലും ഭാര്യയുണ്ട് എന്ന് ഒരു ചിന്ത അയാൾക്കില്ലായിരുന്നു. മാത്രമല്ല കുടിച്ച് ലെക്ക് കെട്ടാണ് അയാൾ വീട്ടിൽ വരുന്നത്. അതുകൊണ്ട് ഹീറോയിൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമല്ല അവൾക്ക് കിട്ടിയത്. പേരിന് പോലും ഒരു പരിപാടി നടത്താൻ വേണ്ടി ഹസ്ബൻഡ് തന്റെ അടുത്ത് വരാത്തതിൽ ഹീറോയിന് ദേഷ്യവും സങ്കടവുമൊക്കെ ഉണ്ടായിരുന്നു. തുടർന്ന് ഹീറോയിൻ ഹസ്ബൻഡിന്റെ അനുവാദമില്ലാതെ ഓടക്കുഴലൊക്കെ എടുത്ത് വായിക്കാൻ നോക്കിയാലും അയാൾക്ക് അതിനൊന്നും താല്പര്യമില്ലായിരുന്നു. ശേഷം ഹസ്ബൻഡ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഹീറോയിൻ ഫോണിൽ കുത്തുപടവും കണ്ട് കൈക്രിയ നടത്തി ആശ്വാസം കണ്ടെത്താൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഹീറോയിന്റെ വീട്ടിന്റെ തൊട്ടടുത്ത വീട്ടിലേക്ക് അവളുടെ കൂട്ടുകാരിയും ഹസ്ബൻഡും താമസത്തിനായി വരുന്നു. കൈക്രിയ നടത്തുന്ന തിരക്കിനിടയിലും ഹീറോയിൻ അവരെ കാണാനുള്ള മനസ്സ് കാണിച്ചു. അന്ന് രാത്രി ഹീറോയിന്റെ ഹസ്ബൻഡ് കുടിച്ചു ഫിറ്റായി വീട്ടിലേക്ക് വരുന്നു. ശേഷം റൂമിൽ ബോധം കെട്ട് കിടന്ന ഹസ്ബൻഡിന്റെ ഓടക്കുഴലെടുത്ത് പതിവ് പോലെ ഹീറോയിൻ വായിക്കാൻ നോക്കി. എന്നാൽ ഒരു കുലുക്കവുമില്ലാതെ നീ എന്തെങ്കിലും കാണിച്ചേച്ച് പോ എന്ന മട്ടിൽ ഹസ്ബൻഡ് നല്ല ഉറക്കമായി. ഹീറോയിൻ അത് കണ്ട് നിരാശപ്പെടുന്നു. ശേഷം അവൾ ഉറങ്ങാതെ ഇരിക്കുന്നു. ആ സമയം അടുത്ത വീട്ടിൽ നിന്നും നല്ല പരിചയമുള്ള ഒരു സൗണ്ട് കേൾക്കുന്നു. അവൾ ജനലിലൂടെ അത് എന്താണെന്ന് നോക്കി. അപ്പോഴാണ് താമസം മാറി വന്ന തന്റെ കൂട്ടുകാരിയും ഭർത്താവും അവിടെ തിരക്കിട്ട പരിപാടികൾ നടത്തുന്നത് ഹീറോയിൻ കാണുന്നത്. അത് കണ്ടപ്പോൾ ഹീറോയിന് സഹിക്കാൻ കഴിഞ്ഞില്ല. രണ്ട് കൈയല്ലേ ഉള്ളു ദൈവമേ എന്നൊക്കെ ഓർത്ത് ഹീറോയിൻ പകച്ചു നിന്നുപോയി. അടുത്ത ദിവസം ഹീറോയിൻ അവളുടെ കൂട്ടുകാരിയെ ഒരു കടയിൽ വെച്ച് കണ്ടുമുട്ടുന്നു. ശേഷം അവർ പരിചയമൊക്കെ പുതുക്കി തൊട്ടടുത്ത വീടുകളിലാണ് താമസമെന്ന കാര്യം പരസ്പരം പങ്കുവയ്ക്കുന്നു. തുടർന്ന് ഹസ്ബൻഡിനോട് അനുവാദം വാങ്ങി ഹീറോയിൻ കൂട്ടുകാരിയെയും ഹസ്ബൻഡിനെയും വീട്ടിലേക്ക് ഫുഡ് കഴിക്കാനായി ക്ഷണിക്കുന്നു. അന്ന് രാത്രി ഹീറോയിന്റെ ഹസ്ബൻഡ് കുടിച്ച് ലെക്ക് കെട്ട് അവർക്കൊപ്പം കഴിക്കാനായിരുന്നു. ആ സമയം തന്റെ കൂട്ടുകാരിയുടെ ഹസ്ബൻഡിനെ ഹീറോയിൻ ശരിക്കും ശ്രദ്ധിക്കാൻ തുടങ്ങി. അയാൾ നല്ല പണിക്കാരൻ ആയതുകൊണ്ട് ഹീറോയിൻ പുതിയ വർക്കുകൾ ഏൽപ്പിക്കുന്ന ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങി. ശേഷം ഹീറോയിന്റെ ഭർത്താവ് അടിച്ചു ഓഫായി. തുടർന്ന് കൂട്ടുകാരിയും ഹസ്ബൻഡും ഹീറോയിനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. കുറച്ചു കഴിഞ്ഞ് ഹീറോയിൻ വീടിന്റെ പുറത്തേക്ക് വരുന്നു. ആ സമയം ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്നും ചില ശബ്ദങ്ങൾ കേട്ട് അവൾ അങ്ങോട്ടേക്ക് നോക്കി. അപ്പോഴാണ് അവർ അവിടെ കളിച്ചു മറിയുന്നത് ഹീറോയിൻ കാണുന്നത്. അവൾ മാറി നിന്ന് അത് മുഴുവനും കാണുന്നു. ശേഷം കൈകൾ കൊണ്ട് ഹീറോയിൻ അവിടെ ഓരോന്ന് ചെയ്ത് തൃപ്തിപ്പെടാൻ തുടങ്ങി. തുടർന്ന് ഷോ മുഴുവനും കണ്ട് ഹീറോയിൻ വീട്ടിലേക്ക് പോയി. എന്നാൽ അവൾക്ക് അവളുടെ വികാരങ്ങളെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. അവൾ ഓരോന്ന് ചിന്തിച്ചു കൂട്ടാൻ തുടങ്ങി. കൂട്ടുകാരിയുടെ ഹസ്ബൻഡ് തന്നെ പരിപാടി നടത്തുന്നതായി ഹീറോയിൻ സ്വപ്നം കാണാൻ തുടങ്ങി. അങ്ങനെ സ്വപ്നം കണ്ട് ഹീറോയിൻ നേരം വിളിപ്പിച്ചു. അടുത്ത ദിവസം രാവിലെ ഹീറോയിൻ വീണ്ടും അതൊക്കെ ഓർത്ത് കൈ തന്നെ ശരണം എന്ന് പറഞ്ഞ് രണ്ട് കൈക്കും ഓരോ ജോലി കൊടുത്ത് സ്വയം ആസ്വദിക്കാൻ തുടങ്ങി. ആ സമയം ഹീറോയിന്റെ ഫ്രണ്ട് അവളുടെ വീട്ടിലേക്ക് വരുന്നു. ഹീറോയിന്റെ കൈപ്പണി നേരിൽ കാണുന്ന ഫ്രണ്ട് അവളോട് കാര്യങ്ങൾ തിരക്കി. എന്നാൽ കൂടുതൽ കാര്യങ്ങളൊന്നും അവൾ ഫ്രണ്ടിനെ അപ്പോൾ അറിയിക്കുന്നില്ല. ശേഷം ഹീറോയിനെ കുറച്ച് റിലാക്സ് കിട്ടാനായി കൂട്ടുകാരി അവളെയും കൂട്ടി ഒരു മസാജ് സെന്ററിലേക്ക് പോയി. തുടർന്ന് അവർ രണ്ടുപേരും മസാജ് ചെയ്യാൻ ആരംഭിച്ചു. ശേഷം കൂട്ടുകാരിയുടെ മസാജും കണ്ട് ഹീറോയിന്റെ കണ്ണ് തള്ളിപ്പോയി. അവിടെ പോയതിന്റെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു എന്ന് ഹീറോയിന് മനസ്സിലായി. കൂട്ടുകാരി ആളൊരു പോക്ക് കേസാണെന്ന് ഹീറോയിൻ തിരിച്ചറിയുന്നു. തുടർന്ന് ഹീറോയിനും അവിടെ മസാജിന് ശേഷം പരിപാടി നടത്തേണ്ട സാഹചര്യങ്ങൾ വരുന്നു. അങ്ങനെ അവിടെ ഹീറോയിന്റെ വികാരങ്ങൾക്ക് കുറച്ച് ആശ്വാസം കിട്ടുന്നു. ശേഷം അവർ രണ്ടുപേരും അവിടുത്തെ ഉയിച്ചിലും പീച്ചിലും ഒക്കെ കഴിഞ്ഞ് ഹാപ്പിയായി തിരിച്ചു പോകുന്നു. അടുത്ത ദിവസം പുതിയ കളികൾ പരിശീലിച്ചിട്ട് വന്ന ഹീറോയിൻ അന്ന് രാത്രി ഹസ്ബൻഡിനെ ഒന്ന് വശീകരിക്കാനായി ശ്രമിച്ചു നോക്കി. എന്നാൽ ഉറക്കം നഷ്ടപ്പെട്ട അയാൾ ഹീറോയിനോട് ദേഷ്യപ്പെട്ട് മീൻ പിടിക്കാനായി ഇറങ്ങിപ്പോകുന്നു. വീട്ടിലുള്ള മീനിനെ ആദ്യം പിടിക്കാൻ നോക്കട മണ്ട എന്ന് ഹീറോയിൻ മനസ്സിൽ ചിന്തിച്ച് ഹസ്ബൻഡ് പോകുന്നത് നോക്കി പുറത്ത് നിരാശയായിരുന്നു. ആ സമയം കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്നും പതിവ് പോലെ ഒച്ചപ്പാടുകൾ കേൾക്കാൻ തുടങ്ങി. അവിടെയും തകൃതിയായി മീൻപിടുത്തം നടക്കുന്നു എന്ന് ഹീറോയിന് മനസ്സിലായി. തുടർന്ന് വീട്ടിൽ കയറി ഹീറോയിൻ ആ കാര്യങ്ങളോർത്ത് ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് തന്നെ പരിപാടി നടത്തുന്നതായി സ്വപ്നം കാണാൻ തുടങ്ങി. ശേഷം അവളൊരു കൈപ്പണിയും അങ്ങ് പാസാക്കി.
അടുത്ത ദിവസം കൂട്ടുകാരിയുടെ ഹസ്ബൻഡ് ഹീറോയിൻ്റെ വീട്ടിലേക്ക് വരുന്നു. അവരുടെ വീട്ടിൽ സ്പെഷ്യലായി ഉണ്ടാക്കിയ ഫുഡ് കൊടുക്കാനായിരുന്നു അയാൾ അവിടേക്ക് വന്നത്. ശേഷം അയാളെ ഹീറോയിൻ അകത്തേക്ക് ക്ഷണിക്കുന്നു. തുടർന്ന് അവൻ്റെ കൈ അവിടെ വെച്ച് ചെറുതായി ഒന്ന് മുറിയുന്നു. ഹീറോയിൻ അത് നോക്കാനായി അടുത്തേക്ക് വരുന്നു. ശേഷം കൈ മുറിഞ്ഞതുകൊണ്ട് ഹീറോയിൻ ഒരു കാര്യവുമില്ലാതെ അവനെയും കൂട്ടി ബാത്റൂമിലേക്ക് പോയി. എന്നാൽ അവിടെ എത്തിയപ്പോൾ രണ്ടുപേരും കൂടുതൽ ക്ലോസായി പെരുമാറുന്നു. തുടർന്ന് അവരവിടെ പരിപാടിയും ആരംഭിച്ചു. അന്ന് രാത്രി ഹീറോയിൻ്റെ ഹസ്ബൻഡ് വഴിയിൽ വച്ച് കാറ് കേടായി വഴിയിൽ നിന്ന ഒരു പെണ്ണിനെ കാണുന്നു. അവളെ സഹായിക്കാനായി അയാൾ അടുത്തേക്ക് പോകുന്നു. ശേഷം അപ്രതീക്ഷിതമായി അവിടെ ഒരു പരിപാടി അരങ്ങേറുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചു വച്ചിട്ടാണ് ഹസ്ബൻഡ് ഹീറോയിനൊപ്പം ഒന്നിച്ച് കഴിയാതിരുന്നത്. എന്നാൽ ആ പെണ്ണിനെ ഹസ്ബൻഡിൻ്റെ ഒപ്പം ഹീറോയിൻ കാണുന്നു. അവർ തമ്മിൽ പരിപാടികൾ നടന്നു കഴിഞ്ഞുവെന്ന് ഹീറോയിന് മനസ്സിലായി. ശേഷം ആ ദേഷ്യത്തിൽ ഹീറോയിൻ അവളുടെ ഫ്രണ്ടിനെ വിളിച്ചു വരുത്തി ഹസ്ബൻഡിനും തനിക്കുമിടയിലുണ്ടായ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. അയാൾ എനിക്കൊപ്പം മാത്രം കഴിയാതെ മറ്റുള്ള പെണ്ണുങ്ങൾക്കൊപ്പം കളിച്ചു നടക്കുന്നുണ്ട്, ഇനി ഞാനായിട്ടെന്തിനാ കുറയ്ക്കുന്നത് എന്ന് പറഞ്ഞ് ഹീറോയിൻ ഫ്രണ്ടിനോട് ഹെൽപ്പ് ചോദിക്കുന്നു. ഫ്രണ്ട് അവളെ സഹായിക്കാമെന്ന് പറയുന്നു. ശേഷം ഹസ്ബൻഡ് വീട്ടിൽ നിന്നും ജോലിക്ക് പോയ സമയം ഹീറോയിൻ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോകുന്നു. തുടർന്ന് വിശാല മനസ്കയായ ഹീറോയിൻ്റെ കൂട്ടുകാരി അവളുടെ ഹസ്ബൻഡിനെ ഹീറോയിൻ്റെ അടുത്തേക്ക് പോയി അവൾക്ക് ആവശ്യമുള്ളത് എല്ലാം കൊടുക്കാനായി പറയുന്നു. തുടർന്ന് അവിടെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡുമായി ഹീറോയിൻ വെടിക്കെട്ടിന് തിരികൊളുത്തി. ആ പരിപാടി നേരിൽ കണ്ടുകൊണ്ട് ഹീറോയിൻ്റെ കൂട്ടുകാരി കൈപ്പണി നടത്തി മാറിയിരുന്നു കാണുന്നു. തുടർന്ന് ഹസ്ബൻഡ് അറിയാതെ അവർ മൂന്നുപേരും സ്ഥിരമായവിടെ പരിപാടികൾ നടത്താൻ തുടങ്ങി. അതോടെ ഹീറോയിൻ അവളുടെ ജീവിതം ഇഷ്ടത്തിന് ആസ്വദിക്കാനും തുടങ്ങി. അങ്ങനെ ഹാപ്പിയായി കഴിയുന്ന ഹീറോയിനെയും കൂട്ടുകാരിയെയും കാണിച്ച് സിനിമ അവിടെ അവസാനിക്കുന്നു. ഈ സിനിമയുടെ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തതായി നിങ്ങൾക്ക് ഏത് മൂവിയുടെ എക്സ്പ്ലനേഷനാണ് വേണ്ടതെന്ന് ഒരു കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.